എക്കാലത്തെയും മികച്ച മലയാള സിനിമകൾ ആസ്വദിക്കൂ സൈന പ്ലേ ഒ ടി ടിയിൽ. എന്നാ ഈ മാരേജ് ബ്യൂറോ തുടങ്ങിയത്? എടാ എന്റെ കല്യാണമോ നടക്കുന്നില്ല, എന്നാ പിന്നെ നാട്ടുകാരുടെ കല്യാണമെങ്കിലും നടത്തി അതിന് കൂടെ ഒന്ന് കൂടാമല്ലോ എന്ന് കരുതി. അത് ശരിയാ, മറ്റുള്ളവരുടെ കല്യാണം കണ്ട് നിനക്ക് സന്തോഷിക്കാം. അത് പോട്ടെ, എനിക്ക് പറ്റിയൊരു പെണ്ണിനെ ഒപ്പിച്ചുതരാം. നീ എന്നാടാ വിചാരിച്ച ഈ ലോറൻസ് മാരേജ് ബ്യൂറോയുടെ പണി അതാണെന്നോ? അതല്ലേ, കല്യാണം കഴിക്കാൻ ഒരു പെണ്ണിനെ ഒപ്പിച്ചു തരാം. കല്യാണം കഴിക്കാൻ നിനക്ക് അല്ലേ, ഈ ജന്മത്ത് നടക്കത്തില്ല. അതിന് ലോലൻസ് മാരേജ് ബ്യൂറോ അല്ല ലോക മാരേജ് ബ്യൂറോ വിചാരിച്ചാലും നടക്കത്തില്ല. ഈ സുന്ദരനും സുമുഖനുമായ എനിക്ക് പോലും പെണ്ണ് കിട്ടിയില്ല, പിന്നെയാണ് നിനക്ക്. പിന്നെ ഇവിടെ കറങ്ങി നിൽക്കാതെ പോവാൻ നോക്ക്, ദേ ചിന്നു വരുന്നുണ്ട്. അവിടെ സ്വഭാവം അറിയാലോ. പോ പോ പോ, എനിക്ക് പറ്റിയ വരുവാണെന്ന് പറഞ്ഞാൽ കൊടുത്തേ. ഹലോ ഹലോ, ലോറൻസ് മാരേജ് ബ്യൂറോ? അതെ, യെസ്, ലോറൻസ് മാരേജ് ബ്യൂറോ. ഭവതി എവിടെന്നാണ് വിളിക്കുന്നത്? ഇവിടെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണോ? ഇല്ലെങ്കിൽ പറഞ്ഞോളൂ, പേരെന്താണ്, നാളെന്താണ്, തൂക്കം, വണ്ണം, വയസ്സ്, നിറം. ആ പറഞ്ഞോളൂ. അയ്യോ, ഞാൻ പേര് രജിസ്റ്റർ ചെയ്യാൻ വിളിച്ചതല്ല. പിന്നെ? അതെ, ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ്. ഫോൺ ബിൽ അടച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ കട്ടായി പോകുമെന്ന് പറയാൻ വേണ്ടി വിളിച്ചതാ. ഓക്കെ, കെട്ട് നടന്നതും ഇല്ല, ഉള്ളത് ഇപ്പം കട്ടാവുകയും ചെയ്യും. ഹായ് ഹായ് ലോണ, പുതിയ ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ട്? ഉഗ്രൻ, അടിപൊളി. അല്ലാതെ പിന്നെ ഞാൻ ചിന്നുവിന്റെ ഒക്കെ പുറകെ നടന്നിട്ട് എനിക്ക് എന്തോ കിട്ടാനാ? ആര് പറഞ്ഞു കിട്ടണില്ലാന്ന്? ഓ പിന്നെ കിട്ടി കിട്ടി, ഇന്നാള് പപ്പയുടെ കയ്യിൽ നിന്ന് രണ്ടെണ്ണം. ഓ, ഇതൊക്കെ നടത്തിയിട്ട് വല്ല ഗുണമുണ്ടോ? വല്ല ഗുണമുണ്ടോന്നോ? എന്താ ഗുണം ഇല്ലാത്തേ? അമേരിക്കയിലെ ചെറുക്കന്, ആഫ്രിക്കയിലെ പെണ്ണ്, എന്താ കമ്മീഷൻ? എന്തിന്? ഉദാഹരണത്തിന്, 3 മാസത്തിന് മുമ്പ് നടത്തിയ ഒരു കല്യാണം. പെണ്ണും ചെറുക്കനും ഒരു വഴക്കും പിണക്കോ ഇല്ലാതെ എന്ത് സുഖമായിട്ടാണ് അവർ കഴിയുന്നത്? ഒരു വഴക്കും ഇല്ലാതെയോ? ഒരു വഴക്കും ഇല്ലാന്ന് തന്നെയല്ല, ഇനി അവർ വഴക്കുണ്ടാക്കത്തൂല്ല. അത് ലോണൻ എങ്ങനെ അറിയാം? എനിക്കറിയാം, പെണ്ണ് സംസാരിക്കത്തൂല, ചെറുക്കന് ചെവിയും കേൾക്കത്തില്ല. അപ്പൊ പിന്നെ അവരെങ്ങനെ വഴക്കുണ്ടാക്കും? അവന്റെ ഒരു മാരേജ് ബ്യൂറോ ചവിട്ടിയ ഗീർക്കളയും. നീ പറഞ്ഞ പെൺകുട്ടിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചായിരുന്നു. അവളെ കൂളി പഠിക്കുന്ന കാലത്ത് നീ എഴുത്തു കൊടുക്കലായിരുന്നു പണി. അത് പിന്നെ എഴുത്തുകാരനായ ചെറുക്കന് എഴുത്തുകാരിയായ പെണ്ണിനെ വേണോ? ഇവളെ എഴുതി എത്ര കഥകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്? നീ എന്താണ് പറഞ്ഞത്? 2 കെട്ടുകഥകൾ പത്രത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 2 കെട്ടുകഥകൾ എന്നല്ല ഞാൻ പറഞ്ഞത്, പിന്നെ 2 കല്യാണം കഴിഞ്ഞ പെണ്ണായതുകൊണ്ട് 2 കെട്ടുകഥ പത്രത്തിൽ വന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അത് ശരി, 2 കെട്ടിയവരെ നീ വീണ്ടും കെട്ടിക്കാൻ നോക്കുവാണല്ലേ? അത് രക്ഷപ്പെട്ടു പോട്ടെ. ശരി, നിന്റെ കെട്ടി അന്ന് കെട്ടിക്കൂടാ. നീ വന്ന് കേറിയപ്പോ ചോദിച്ചതെന്താ? ഇതിന്നൊക്കെ വല്ലതും കിട്ടുന്നുണ്ടോ എന്നല്ലേ? ഇപ്പൊ നേരിട്ട് കണ്ടപ്പോ ബോധ്യമായല്ലോ. നമസ്കാരം. ഇമാജിൻ ടിവിയുടെ ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള വെറൈറ്റി പ്രോഗ്രാമുകളെ കുറിച്ചുള്ള ചർച്ചയാണ് ഇന്നത്തെ ബോർഡ് മീറ്റിംഗിൽ നമ്മൾ വെച്ചിരിക്കുന്നത്. ഇന്നത്തെ ബോർഡ് മീറ്റിംഗിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ ചെയർമാൻ ഫരീദ് ഖാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ആരും കണ്ടിട്ടില്ലാന്ന് എനിക്കറിയാം. നമ്മളൊക്കെ തുച്ഛമായ ഷെയറുകൾ കൊടുത്തപ്പോൾ ഏറ്റവും കൂടുതൽ 100,000 രൂപ ഷെയർ ഇട്ടത് ഫരീദ് ഖാനാണ്. അപ്പൊ നമ്മുടെ ബോർഡ് മീറ്റിംഗിൽ ഇന്നത്തെ ചർച്ചയ്ക്ക് നമ്മൾ വയ്ക്കുന്ന ഈ എല്ലാ ചാനലിലും വ്യത്യസ്തമായ പ്രോഗ്രാമുകളുണ്ട്. പക്ഷെ നമ്മുടെ ഈ ചാനൽ ഇമാജിൻ ചാനലിൽ ഏറ്റവും കൂടുതൽ വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ നമ്മൾ ഒരുക്കാൻ പോവുകയാണ്. അത് ചർച്ചയ്ക്കാണ് ബോർഡ് മീറ്റിംഗിനായിട്ട് അദ്ദേഹം ഈ വിദേശ രാജ്യത്തിൽ നിന്നാണ് എത്തിയിരിക്കുന്നത്. അദ്ദേഹം നമുക്കൊന്ന് ആരും പരിചയപ്പെട്ടില്ല, ഒന്ന് ഈ മീറ്റിംഗിലേക്ക് ക്ഷണിക്കാം അല്ലേ? വേണ്ട, ഇനിയിപ്പോ വേണ്ട, ഉന്തി മരം കെട്ടിയിട്ടൊന്നും കാര്യമില്ല. ആദ്യട്ടാ ശീലമില്ല. ആര് പറഞ്ഞു എനിക്ക് ശീലമില്ല? ഞാൻ ഇതിനേക്കാൾ നല്ല കസേരയിലിരിക്കുന്ന ആളാണ്. ഇതെന്താണ് ഈ കുസ്യൻ ഇങ്ങനെ തെന്നി തെന്നി പോണേ? അത് പഞ്ഞേട്ടാ. കഞ്ഞിയാ? ആര്? അപ്പൊ നമ്മളിവിടെ കൂടിയിരിക്കുന്ന എന്തിനാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണെന്നാണ് എന്റെ വിശ്വാസം. അതായത് നമ്മുടെ ചാനൽ എന്ന് പറഞ്ഞാൽ ഇമാജിനേഷൻ ചാനൽ. ഇതിലെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പ്രോഗ്രാം കണ്ടു കഴിഞ്ഞാൽ ആളുകൾ വിറയ്ക്കണം. വിറയ്ക്കണമെങ്കിൽ ഒരു പണിയുണ്ട്, ഈ കേട ഭാര്യയുടെ ഒരു ഫോട്ടോ കാണിച്ചാൽ മതി. അതുകൊണ്ട് വേറൊരു ഗുണമുണ്ട്, വിറക്ക മാത്രമല്ല വെറുക്കുകയും ചെയ്യും ആൾക്കാര്. കണ്ടിട്ടുണ്ടോ നമ്മുടെ കുട്ടികളെ? എന്തിന് കാണണം? ഈ മോന്താണ്ട് അറിയാൻ പാടില്ല എങ്ങനെ ഉണ്ടാവുന്ന. അതെ, ഞാൻ ഇയാളെ കൂട്ടാൻ നേരത്തും പറഞ്ഞ ഇയാളെ കൂട്ടിയ വലിയ ബയ്യാ ബല്യോന്ന് ഷെയർ ഞാൻ. താനല്ലോ എന്നെ ചതിച്ചത്. എന്റെ നിങ്ങളല്ലോ എന്നെ ചതിച്ചത്.
നിങ്ങൾക്കറിയോ പറയുമ്പോ എന്താവശ്യം പറയാലോ, മീറ്റിംഗ് അല്ലേ, പറയാലോ. ഷെയർ എടുക്കാണ്ടെന്ന് ചോദിച്ചോണ്ട് തോമ്പടി ജംഗ്ഷൻ ഞാൻ വെറുതെ നിക്കായിരുന്നു. എന്നോട് ഇയാൾ പറഞ്ഞു ഷെയർ എടുക്കാന്ന്, ഞാൻ ചാടി വീണു. പിന്നീടല്ലേ എനിക്ക് മനസ്സിലായത് ചാനലിന്റെ ഷെയറാണ്. ഞാൻ വിചാരിച്ചു സ്മോളിന്റെ ഷെയറാണ്, കള്ളൻ ദുഷ്മൻ. ഞാൻ നിന്നെ മാറ്റി എല്ലാ പരിപാടിയും ചെയ്യും, നോക്കിച്ചോടാ. അതെ, ഒന്നും വിചാരിക്കരുത്, ചാനലിന് കണ്ണുകിട്ടാണ്ടിരിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നു. അതൊക്കെ പോട്ടെ, നമുക്ക് ഈ പ്രാവശ്യം ഓണത്തിന് വെറൈറ്റി ആയിട്ട് ഓണത്തിന് എല്ലാ പ്രാവശ്യവും മാബേലി ഭരണ് പൂക്കൾ ഇടുന്നു, ഇതൊക്കെ ഭയങ്കര ക്ലീശ ആയിട്ടിരിക്കുന്നു. നമുക്ക് ഈ ഓണത്തിന് വെറൈറ്റി ആയിട്ട് മാബേലിനെ മാറ്റിയിട്ട് പപ്പാനെ കൊണ്ടാലാ ക്രിസ്മസിന് നമുക്ക് മാബേലിനെ വിട്ടു കൊടുക്കാം. കാരണം ഒരു പാലോടുമ്പോ അങ്ങോട്ടും കൂടും വേണമല്ല, അല്ലെങ്കിൽ പിന്നെ അവർക്ക് പെണക്കാവൂലേ. എന്ത് നല്ല വെറൈറ്റി പ്രോഗ്രാം എന്ത് ചെയ്യും? ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞ ഈ തിരുവാതിരകളി വേണ്ട, അത് വേണ്ട എന്ന് പറഞ്ഞ വേറെ ഒന്നുമായിട്ടല്ലേ, ഇത് എപ്പോഴും ഇത് തന്നെയല്ലേ. ഓണത്തിന് തിരുവാതിരകളി അല്ലേ വേണ്ടത്, പകരം വെറൈറ്റി നമ്മുടെ ആണല്ലേ ഒപ്പനാ. This part of the program sponsored by Cutlass Limited. അതെ, നമ്മൾ ഈ പരിപാടി തുടങ്ങിയിട്ടില്ല, തുടങ്ങിയിട്ട് സ്പോൺസർ ചെയ്താ പോരെ. അതെ, എന്റെ അഭിപ്രായം പറഞ്ഞ ഈ ചാനലിൽ ഒപ്പന വേണ്ട. എന്റെ ഈ ചാനലിൽ പറ്റില്ല. എന്റെ ഒപ്പന അടിച്ചാല് ഒരു മിനിറ്റ് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. മലബാറിന്റെ സാഹിത്യ ലോകത്തെ അവിസ്മരിക്കുന്ന ഒപ്പന എന്ന് പറയുന്ന ത്രിഭേദീയമായ ഭക്ഷണങ്ങളെ അവിസ്മരിച്ച് അതിൽ നിന്നും കൈകൊട്ടുന്ന ത്രികേന്ദ്രിയമാണ് ഒപ്പന. അല്ലാതെ മോനെ ഒരു താക്കോല് കൊടുത്തടാ. താക്കോല് താക്കോല് എവിടെ തന്നേ? ആ അതാണ് ഒപ്പന. ഇയാളാണ് സാഹിത്യ ഇടക്കിടക്ക് ഉണ്ടാവും. ആ അപ്പൊ ഞാൻ പറയാം, ഒപ്പന വേണ്ട എന്ന് നീ അങ്ങനെ പറയണ്ട, നിന്നെ നോട്ട് ചെയ്ത്. ഏറ്റവും പൈസ പൊടിക്കാൻ ഞാനിടാം. മിണ്ടലി മിണ്ടലി, ഈ ചാനലിൽ ഏറ്റവും കൂടുതൽ പൈസ മുടക്കിയിരിക്കുന്ന ഞാനാണ്. എന്റെ ബാക്കിന് വില ഉണ്ടാവുമല്ലോ എന്ന് എനിക്കറിയണല്ലോ. നിങ്ങൾ വേണ്ട എന്ന് പറയണ്ടല്ലോ. ആദ്യം ഇമാജിൻ ചെയ്ത് നോക്ക്, ഇങ്ങനെ കൈവച്ചു. എന്റെ മുഖത്തല്ല, നിങ്ങൾക്കില്ല ഒരു മോന്ത അവിടെ കൈവെക്ക്. ഒന്ന് ഇമാജിൻ ചെയ്ത് മാവേലി ഒപ്പന എങ്ങനെ ഉണ്ടാവും? ഒപ്പന വേണം, ഒപ്പന ഫുൾ വേണ്ട. ഓ വേണ്ട, പന മതി, പന എടുക്കാം. നല്ല സ്വയംഭന പന. ആ ഓ വേണ്ടെന്നാണോ ഞാൻ പറഞ്ഞേ? നമുക്ക് ഈ ഓണത്തിന് സ്പെഷ്യൽ ആയിട്ട് രാഷ്ട്രീയ നേതാക്കളെ വെച്ചൊരു പ്രോഗ്രാം നടത്തിയാലോ? അതിന് നമ്മള് കൊല്ലക്കാരെ കുറിച്ചൊരു പ്രോഗ്രാം നടത്തണ്ടല്ലോ. രണ്ടും ഒരേ സൈസ് വേണ്ട, ഒരു ചാനൽ വേണ്ട. അതിന്റെ ആവശ്യമില്ല. ഇനിയിപ്പോ വാർത്തയുടെ വായിക്കാനുള്ള ഒരാളുടെ തീരുമാനം. മോനെ ഞാൻ നിന്നോട് ഒരു കാര്യം പറയാം, വാർത്ത വായിക്കാനുള്ള മുഖശൈപ്പ് നിനക്കുണ്ട്, പക്ഷെ അതിനുള്ള അക്ഷരസ്ഫുർത ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. അത് ശരിയാ. മാത്രല്ല, വാർത്ത വായിക്കാൻ ഇയാൾ റെഡിയാ, പക്ഷെ ഇയാൾ വായിക്കുന്ന വാർത്ത കേൾക്കാൻ ആൾക്കാർ റെഡിയല്ലല്ലോ. ആദ്യം തമാശക്കാരനൊന്നും ആവില്ല. അതെ, വാർത്ത വായിക്കാൻ വേണ്ടി ഇതേ ഇങ്ങനെ ആളുകൾ അന്വേഷിച്ച് കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അതിന് പറ്റിയ ഒരാൾ ഇവിടെ ഉണ്ട്, വെറുതെ വെണ്ണ കയ്യിൽ വെച്ച് നെയ്ക്കലേണ്ട കാര്യമില്ലോ. നെയ്യും വെണ്ണയൊന്നും വായിക്കൂല, ഞാൻ ഉണ്ടല്ലോ. ഞാൻ വായിക്കാൻ തോയപ്പം അല്ല, നിക്ക് ഞാൻ വായിക്കാൻ തോയപ്പം. സാഹിത്യം പറയട്ടെ. വാർത്ത പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും, അത് നിങ്ങൾ ആരും പറഞ്ഞാൽ മനസ്സിലാവില്ല. ലളിതമായിട്ട് ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കാം. കടലുണ്ടി എന്ന് പറയുന്ന സ്ഥലത്ത് തിവണ്ടി എന്ന് പറയുന്ന അവിസ്മരണമായ കിടാതം വെള്ളം. ആദ്യം പ്രോഗ്രാം തുടങ്ങട്ടെ, അതിനു മുമ്പ് താൻ സ്പോൺസർ ചെയ്യണം. അല്ല, താൻ എല്ലാത്തിനും സ്പോൺസർ ചെയ്യുന്നുണ്ടല്ലോ, എനിക്കൊരു പൈൻ സ്പോൺസർ ചെയ്യാൻ പറ്റും. അതെ, നിർത്തിക്ക് നിങ്ങളൊക്കെ മിണ്ടണ്ടിട്ട് ഞാൻ വാർത്ത വായിക്കാൻ വായിപ്പോ. വാർത്ത വെച്ചാൽ പറ്റില്ല. അതെ, ഈ ചാനലിൽ ഏറ്റവും കൂടുതൽ ഷെയർ ഇട്ടിരിക്കണ ഞാനാണ്ട. എന്നാ ഒരു 50 രൂപയുടെ ഷെയർ ഞാൻ തന്നോട്. എന്ത് ഷെയർ? ആദ്യം ഒരു കയറ് മേടിച്ചിട്ട് നിന്നെ ഭരിഞ്ഞു മുറിക്ക് കൊല്ലുക ചെയ്യേണ്ട. പിന്നെ അവസാനം എനിക്ക് കയറ് വേണ്ടി ഒരു പറ്റില്ല. അതെ, അങ്ങനെയൊന്നും നീ ബലം പിടിക്കും, ഞാൻ എന്റെ ഷെയർ പിൻവലിക്കും. എന്റെ കിക്കൊന്ന് വാർത്ത വായിച്ചാൽ ശരിയാവില്ല, ആണുങ്ങൾ വായിക്കും നോക്ക്. നമസ്കാരം, ഓണ സ്പെഷ്യൽ ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ബൈക്ക് കിട്ടാത്തത് കൊണ്ട് ബുള്ളറ്റിൽ വന്നാണ് ഇന്നത്തെ ബുള്ളറ്റിൻ വായിക്കുന്നത് എന്ന പ്രത്യേകത ഇന്നത്തെ വാർത്തയ്ക്കുണ്ട്. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങൾ. ഓണം കേരളത്തിൽ പൊടിപൊടിക്കുന്നു.
കേരളത്തിലെ ഓണം അടുത്ത വർഷം മുതൽ സുരക്ഷാ കാരണങ്ങളാൽ തീവ്രവാദ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടത്താൻ ഓണാഘോഷ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ അർത്തുങ്കൽ പള്ളിയിലെ പെരുന്നാൾ അടുത്ത വർഷം ബൊളീവിയയിലുള്ള ബിൻ ജെയിംസ് ഒറൂസോയി എന്ന സ്ഥലത്ത് വെച്ച് നടത്താൻ തീരുമാനമായി. ആലുവ ശിവരാത്രി മണപ്പുറത്ത് നിന്നും സൈപ്രസ് ബീച്ചിലേക്ക് മാറ്റാൻ തീരുമാനമായിട്ടുണ്ട്. ഓണത്തോമിച്ച് നടക്കുന്ന ജലോത്സവം അടുത്ത വർഷം മുതൽ പുന്നമട കായലിൽ നിന്നും നയാഗ്ര നദിയുടെ ഒഴുക്ക് കുറഞ്ഞ ഭാഗത്ത് വെച്ച് നടത്താൻ തീരുമാനമായിട്ടുണ്ട്. വള്ളങ്ങൾ ഒഴുകിപ്പോവുകയോ അല്ലെങ്കിൽ വെള്ളം കുടിച്ച് വള്ളക്കാർ ചാവുകയോ എന്നുള്ള ചെറിയ കാരണങ്ങളില്ലാതെ സുരക്ഷകൾ പ്രശ്നമാകില്ല എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ടുകൾ. കേരളത്തിൽ ഓണം പൊടിപൊടിക്കുന്ന മറ്റൊരു വിഭാഗം കൂടിയുണ്ട്. ഇത് ജാതിമത വ്യത്യാസമില്ലാതെ സമ്പന്ന ദരിദ്ര വ്യത്യാസമില്ലാതെ ഓണം ആഘോഷിക്കുന്ന ഒരു സ്ഥലത്ത് നിന്നും ഇത് ഓണം സ്പെഷ്യൽ ആരംഭിക്കുകയാണ്. കേരള സ്റ്റേറ്റ് ബിവറേജ് കോർപ്പറേഷൻ മുമ്പിലാണ് ഞങ്ങളുടെ റിപ്പോർട്ടർ ഇപ്പോൾ മുകേഷ് ലൈനിലുള്ളത്. ഹലോ മുകേഷ്, താങ്കൾ ലൈനിലുണ്ടോ? മുകേഷ്, എന്തൊക്കെയാണ് അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങൾ? അവിടെ ഇപ്പോൾ ഒരുപാട് ആൾത്തിരക്കുണ്ടോ, അല്ലെങ്കിൽ ആൾക്കാർ മദ്യം വാങ്ങാതെ പോകുന്നുണ്ടോ? വാങ്ങുന്ന മദ്യത്തിന്റെ അളവുകൾ എന്തെല്ലാമാണ്? ക്വാർട്ടറും പൈന്റും ഫുള്ളും വാങ്ങുന്നുണ്ടോ? എന്തൊക്കെയാണ് അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങൾ? നിതീഷ്, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ബീവറേജ് ക്യൂവിൻ്റെ എൻഡിലാണ്. ഏകദേശം 3 കിലോമീറ്റർ ദൈർഘ്യമുള്ള ക്യൂ ആണ് ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ഓണത്തിനേക്കാളും വളരെ ശക്തമായിട്ടുള്ള ക്യൂ ആണ് ഇവിടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ക്യൂ നിയന്ത്രിക്കാൻ പറ്റാത്തതുകൊണ്ട് മൈക്കിലൂടെയാണ് ശരിക്കും അനൗൺസ്മെൻറ്റ് കൊടുത്ത് ഓരോ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരറിയിപ്പ്: പച്ചാളത്ത് നിന്നും പൈൻറ് വാങ്ങാൻ വന്നിട്ടുള്ള പരിപ്പ് പൗലോസിൻ്റെ പിതാവ് മരണപ്പെട്ട വിവരം വ്യസന സമേതം അറിയിക്കുന്നു. ആയതിനാൽ ഒരു പൈൻറ്റിൻ്റെ കൂടെ 6 ഫുള്ള് കൂടി വാങ്ങണമെന്ന് ബന്ധുമിത്രാദികൾ പ്രത്യേകം അറിയിക്കുന്നു. കുടിയന്മാർ ആരും തിരക്ക് കൂട്ടാൻ പാടില്ല. മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് വേണം നമ്മൾ ക്യൂവിൽ നിൽക്കേണ്ടത്. കേരളത്തിലെ സർക്കാർ ഖജനാവിലേക്ക് ഏറ്റവും കൂടുതൽ വരുമാനം നൽകുന്നത് കുടിയന്മാരാണ്. ഓണം ക്രിസ്മസ് സീസണുകളിൽ ഒരുപാട് വരുമാനം കുടിയന്മാർ നൽകുന്നുണ്ടെങ്കിലും കുടിയന്മാരെ വേണ്ടവണ്ണം സർക്കാർ പരിഗണിക്കുന്നില്ല എന്നൊരു പരാതി നിലവിലുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ ഓൾ കേരള കുടിയൻ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഫുള്ളി ലൈജു ഇപ്പോൾ ഷാപ്പിലുണ്ട്, സോറി സ്റ്റുഡിയോയിലുണ്ട്. പറയൂ ലൈജു, എന്തൊക്കെയാണ് നിങ്ങൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ? അല്ല, എനിക്ക് വേറെ ഒരുപാട് കാര്യങ്ങളൊന്നും പറയാനില്ല. മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ സർക്കാരിനോടാണ്. സർക്കാർ ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ട കുടിയന്മാരോടുള്ള അവഗണന ആദ്യം നിർത്തണം. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ, കഴിഞ്ഞ വർഷം തിരുവോണത്തിന് ബിവറേജ് കോർപ്പറേഷനിലൂടെ പാവപ്പെട്ട ഞങ്ങൾ കുടിയന്മാർ എത്ര കോടി രൂപയാണ് സർക്കാരിന് എണ്ണിക്കൊടുത്തത്? എന്നിട്ട് ഞങ്ങൾ മൈൻഡ് ചെയ്യുന്നുണ്ടോ? അതൊക്കെ ഞങ്ങൾ മറക്കാം, ക്ഷമിക്കാം, അതൊക്കെ പോട്ടെ. പക്ഷേ എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു 1.5 or 2 അടിച്ചിട്ട് ആർക്കും ശല്യം ഉണ്ടാക്കാതെ കടത്തിനെ മാറിക്കിടന്ന് ഉറങ്ങുമ്പം പൊതു നിരത്തിൽ കൂടി പോകുന്ന ജനങ്ങൾ ഞങ്ങളെ നോക്കി എന്നാ വൃത്തികെട്ട വാക്കുകളൊക്കെ വിളിക്കണമെന്നറിയോ? മദ്യപാനി, കാടൻ പാമ്പ്, മലമ്പാമ്പ്, ടാങ്ക്. എൻ്റെ മക്കളൊക്കെ പോകുമ്പം നാട്ടുകാർ പറയാ, കുടിയൻ്റെ മോനെ എന്ന് സഹിക്കോ? ലൈജു, ഞാൻ ഇടപെടുകയാണ്. സത്യത്തിൽ ഒരു ധാരാളം മദ്യം കഴിക്കുന്ന ഒരാള് കുടിയ എന്നുള്ള ഒരു പദമാണ് മലയാളത്തിൽ നിലവിലുള്ളത്. മറ്റ് എന്ത് രീതിയിൽ വിളിക്കണമെന്നാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്? ഞങ്ങൾ ആനയെ അമ്പാരിയിട്ട് എഴുന്നള്ളിക്കണമെന്നൊന്നും നമ്മൾ പറയില്ല. എന്നെ നമുക്കല്പം സ്നേഹം തരണം പൊതുജനങ്ങൾ. ഒരു കുറച്ച് ചുരുങ്ങൊരു വാക്ക് മദ്യപാന സ്നേഹി എന്നെങ്കിലും ഒന്ന് അവർക്കൊന്ന് വിളിച്ചുകൂടെ? മറ്റെന്തൊക്കെയാണ് നിങ്ങളുടെ ആവശ്യം? വേറെ ആവശ്യങ്ങളൊന്നും ഇല്ല. ഞങ്ങൾക്ക് എടുത്താൽ പോകുന്ന 1 or 2 കാര്യങ്ങൾ മാത്രം സർക്കാരിനോട് പറയുള്ളൂ. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇൻഷുറൻസ് ഏർപ്പെടുത്തണം. എന്ത് തരത്തിലുള്ള ഇൻഷുറൻസ്? LIC. LIC എന്ന് പറയുന്നത് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അതാണോ? അല്ല, ലിവർ ഇൻഷുറൻസ് ഓഫ് ഇന്ത്യ. അല്ല, ലിവറും LIC തമ്മിൽ എന്താണ് ബന്ധം? മെയിൻ ബന്ധമുണ്ട്, ഭയങ്കര ബന്ധമല്ലേ. ലിവർ ആണല്ലോ ഒരു മനുഷ്യന്റെ ലൈഫ്. ലിവർ പോയാൽ ലൈഫ് പോയില്ലേ? ലൈജു, ഒരുപാട് നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. താങ്കൾ വലിക്കുമോ? വലിക്കും. ഏത് ബ്രാൻഡാണ് താങ്കൾ വലിക്കുന്നത്? കൈവണ്ടി വലിക്കുന്നതിന് ആരാ ബ്രാൻഡ് നോക്കുന്നത്? ഞാൻ കൈവണ്ടി അല്ല ഉദ്ദേശിച്ചത്. താങ്കൾ സിഗരറ്റ് വലിക്കുമോ? സിഗരറ്റ് വലിക്കും. താങ്കൾ കുടിക്കുമോ? കുടിക്കും. കണ്ടറിഞ്ഞൂടെ കുടിക്കുമെന്ന്. താങ്കൾ വിളിക്കുമോ? എന്നത്തിനാ? വലിക്കാൻ നേരത്തും കുടിക്കാൻ നേരത്തും കമ്പനിക്ക് ആൾ വേണം. അത് ഇന്ന് മാത്രമല്ല എന്നത്തെയും കേരളത്തിലെ സംഭവ വികാസങ്ങളിൽ ഒന്നാണ്. ഒരു കമ്പനിക്ക് വിളിക്കുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. പിന്നെ എ സ്മോൾ ബ്രേക്ക്. സോറി, സ്മോൾ അല്ല, ഇതൊരു ഫുൾ ഉണ്ട്, അതുകൊണ്ട് ലാർജ് ബ്രേക്ക്. എക്സ്ക്യൂസ് മീ, മേഡത്തിന്റെ മോണയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മേഡത്തിന്റെ ടൂത്ത് പേസ്റ്റ് ഉപ്പ് ഉണ്ടോ? മുളക് ഉണ്ടോ? എന്നാ പിടിച്ചോ. NITT, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തെഫ്റ്റ് ടെക്നോളജി. എല്ലാ മേഖലകളിലും സാമ്പത്തികമാന്ദ്യം ബാധിച്ചിട്ടുണ്ട്, എന്നാൽ ഞങ്ങളുടെ മേഖലയിൽ മാത്രം സാമ്പത്തികമാന്ദ്യം ബാധിച്ചിട്ടില്ല. NITT, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തെഫ്റ്റ് ടെക്നോളജി. വിദഗ്ധരായ കള്ളന്മാരെ വാർത്തെടുക്കുന്ന കേരളത്തിലെ ഏക സ്ഥാപനം. തൊഴിൽ സാധ്യത 100% പ്ലേസ്മെന്റ്. യോഗ്യത 8th class ഗുസ്തിയും. NITT, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തെഫ്റ്റ് ടെക്നോളജി.